നമസ്കാരം. പാലാ സെന്റ് തോമസ് കോളേജിൽ കഴുത്തറുത്ത് കൊലപ്പെട്ട നിതിനമോളുടെ കുടുംബത്തിന് സഹായവുമായി DYFI. നിതിനയുടെ അമ്മയ്ക്ക് DYFI സ്വരൂപിച്ച 15 ലക്ഷം രൂപ CPM സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണൻ കൈമാറി. CPM നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനം കൊടിയേരി നിർവഹിച്ചു. DYFI യുടെ മേഖലാ ഭാരവാഹിയായിരുന്നു പാലായിലെ കോളേജിൽ ആൺസുഹൃത്തിനാൽ ദാരുണമായി കൊല്ലപ്പെട്ട നിതിനപോൾ. എല്ലാമെല്ലാമായിരുന്ന നിതിനയുടെ മരണത്തോടെ ഒറ്റപ്പെട്ട അമ്മയ്ക്കാണ് DYFI യുടെ സഹായം. 10 ലക്ഷം രൂപ സ്ഥിര നിക്ഷേപമായും 5 ലക്ഷം രൂപ സേവിങ്സ് നിക്ഷേപമായും ബാങ്കിലിട്ടു. കടുത്ത ശ്വാസകോശ രോഗിയായ ബിന്ദു മകളുടെ പ്രസ്ഥാനമേകുന്ന കരുത്തിൻ്റെ തണലിലാണ്, ആശ്വാസത്തിലാണ് ഇന്ന്. പ്രണയനൈരാശ്യത്തെ തുടർന്ന് കൊലപാതകം നടത്തിയതെന്നാണ് പ്രതി അഭിഷേക് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഒക്ടോബർ 1 രാവിലെ 11:30 കോളേജ് ക്യാമ്പസിൽ വെച്ച് കൊലപാതകം നടന്നത്. അവസാന വർഷ ഫുഡ് ടെക്നോളജി പരീക്ഷ എഴുതാൻ എത്തിയതായിരുന്നു നിതിനമോളും അഭിഷേക് ബൈജുവും. 11 മണിയോടെ പരീക്ഷാ ഹാളിൽ നിന്ന് അഭിഷേക് ഇറങ്ങി. നിതിനയെ കാത്ത് വഴിയരികിൽ നിന്ന് അഭിഷേക് വഴക്കുണ്ടാക്കി ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കഴുത്തിലേറ്റ ആഴത്തിലുള്ള കുത്തിൽ രക്തധമനികൾ മുറിഞ്ഞ് രക്തം വാർന്നതാണ് നിതിനയുടെ മരണത്തിന് കാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. അതേസമയം കോട്ടയത്ത് 103 കുടുംബങ്ങൾക്കാണ് CPM വീട് നിർമ്മിച്ച് നൽകിയത്. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൻ്റെ തീരുമാനപ്രകാരമാണിത്. ഒരു ലോക്കൽ കമ്മിറ്റിക്ക് ഒരു വീടെന്ന നിലയിലായിരുന്നു ചുമതല. പാർട്ടി പോഷക സംഘടനകൾ നിർമ്മിക്കുന്ന വീടുകളും ഒരുങ്ങുകയാണ്. കൂട്ടിങ്ങൽ, കാഞ്ഞിരപ്പള്ളി തുടങ്ങിയ പ്രളയബാധിത പ്രദേശങ്ങളിൽ 30 വീടുകൾ നിർമ്മിച്ച് നൽകാനുള്ള ഒരുക്കത്തിലാണ് പാർട്ടി. അതേസമയം സംഭവത്തിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. പാലാ ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. സംഭവം നടന്ന 84 ദിവസമാണ് കുറ്റപത്രം നൽകിയത്. ബിവോക് ഫുഡ് പ്രോസസ്സിംഗ് ടെക്നോളജി കോഴ്സിലെ 6-ാം സെമസ്റ്റർ വിദ്യാർത്ഥികളായിരുന്നു ഇരുവരും. അവസാന വർഷ പരീക്ഷ എഴുതുന്നതിനായാണ് നിതിന കോളേജിലെത്തിയത്. പേപ്പർ കട്ടർ ഉപയോഗിച്ചാണ് കൊലപ്പെടുത്തിയത്. സംഭവം നടക്കുന്ന അന്ന് തന്നെ പ്രതിയായ അഭിഷേകിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. അതേസമയം പ്രതി ചെന്നൈയിലെ ഒരു പ്രണയ കൊലപാതകത്തിൻ്റെ വിശദാംശങ്ങൾ ഇൻ്റർനെറ്റിൽ ആവർത്തിച്ചു കണ്ടിരുന്നുവെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. മുൻ കാമുകനുമായി നിതിനമോൾ വീണ്ടും അടുത്തുവെന്ന സംശയമാണ് കൊലപാതകത്തിൻ്റെ കാരണം. ഒരാഴ്ചത്തെ ആസൂത്രണത്തിനൊടുവിലാണ് പ്രതി കൃത്യം നടത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 100-ലധികം പേരുടെ മൊഴികളാണ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്.